ഈ മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത്.
നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഇത് ഈ വഴുതനങ്ങയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വഴുതനങ്ങ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വയ്ക്കുക. പിന്നെ ഈ മസാലയിൽ ഉപ്പ് കുറച്ച് കൂടുതലുണ്ടായിരിക്കണം. എന്നാൽ മാത്രം ഈ വഴുതനങ്ങയ്ക്കുള്ള ഉപ്പും കൂടിയും ഈ മസാലയുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇതൊരു സ്പൂണും കൊണ്ട് ശരിക്കും മസാല ഇതിൻ്റെ ഉള്ളിലേക്കും ശരിക്കും നന്നായിട്ട് ഇങ്ങനെ വെക്കണം. ഇതേപോലെ മസാല ഫില്ല് ചെയ്തിട്ടിട്ടുക. ഇതേപോലെ മസാല ഫില്ല് ചെയ്തിട്ടിട്ടുക. എല്ലാവരും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ വഴുതനങ്ങ എല്ലാവരും മസാല വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് മസാലയും കൂടിയിട്ട് ബാക്കിയുണ്ട്. ഇനി ഒരു നാല് വഴുതനങ്ങയുടെ ഉള്ളിൽ വെക്കാനുള്ള മസാലയും കൂടിയും ബാക്കിയുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഞാനിവിടെ 400 ഗ്രാം വഴുതനങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 500 ഗ്രാം വഴുതനങ്ങ എടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴുതനങ്ങ വയ്ക്കുക. വഴുതനങ്ങയുടെ മുകളിലേക്കും കുറേശ്ശെ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെക്കുക. തീ നന്നായിട്ട് കൂട്ടി വെക്കരുത്. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുറത്തുള്ള മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. വഴുതനങ്ങ ശരിക്കും വെന്ത് കെട്ടുക. അപ്പോൾ തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെക്കാം. ഇപ്പോൾ വഴുതനങ്ങ ഒരു സൈഡ് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും തിരിച്ചിടാം. വഴുതനങ്ങ നല്ല സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ട് ഇതേപോലെ വരണം കളറ്. ഇപ്പോൾ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ വഴുതനങ്ങ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ വഴുതനങ്ങ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെക്കരുത്. തീ പതുക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വഴുതനങ്ങ നന്നായിട്ട് ഫ്രൈ ആയി നല്ല സോഫ്റ്റായിട്ട് വരണം. പിന്നെ ഇതിലേക്ക് നിങ്ങൾ വാളംപുളി ചേർക്കുമ്പോൾ അത് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് അത്യാവശ്യം പുളി വേണം. അപ്പോഴായിരിക്കും ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.